സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മ സല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സുഹൃതമീശ്വര എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയൊരു പാട്ടായിരുന്നോ ഇത്? ഗോകുലിന് ഇത് കംഫർട്ടബിൾ ആയിരുന്നോ പാടാൻ? ഗോകുലിന്റെ ഒരു സ്റ്റൈൽ അല്ല ഈ പാട്ട്.
സ്റ്റൈലല്ല, പക്ഷെ ഞാൻ കുറച്ച് അഡാപ്റ്റ് ചെയ്ത് പാടി പാടിയായിരുന്നു പ്രാക്ടീസിനൊക്കെ. ബൽറാമിന്റെ എനിക്ക് തോന്നിയത് ഈ ലോ പോർഷൻസ് വരുന്നത് ഗോകുൽ പാടിയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ബൽറാമിന് മേലെ പാടാനാണ് കൂടുതൽ സ്വാതന്ത്ര്യം അല്ലേ, വോയിസിന് ശബ്ദ സ്വാതന്ത്ര്യം കൂടുതൽ മേലെ അല്ലേ. അപ്പൊ ഈ നീ എന്നുള്ള പാട്ട് ആ ഒരു പോർഷൻ പാടുമ്പോ ഗോകുലിന്റെ ശബ്ദം ഇത്ര നിൽക്കുമ്പോൾ ബൽറാമിന്റെ ശബ്ദം എനിക്ക് ഫീബിൾ ആയിട്ട് തോന്നി. അപ്പം അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാടാമായിരുന്നു എന്നൊരു അഭിപ്രായം തോന്നി. പിന്നെ മോന് ഹരിപദമാണ്, പദമല്ല. അതുപോലെ സ്വരം പോർഷൻ വിട്ടുപോയി. അപ്പം കുറച്ചുകൂടെ ഒരു ഇന്ന് ലേശം ഒരു 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 സീരിയസ് ആയിട്ട് എടുക്കാത്ത പോലെ ഒരു ഫീലിംഗ് തോന്നി എനിക്കിന്ന് പാടിയതിനകത്ത്. ബർത്ത്ഡേ ബോയ് ആയതുകൊണ്ടാണോ ഇത്? ടുഡേസ് നോട്ട് യുവർ ഡേ എന്ന് പറയാം കേട്ടോ. രണ്ട് ബൽറാം വാസ് ബെറ്റർ ശരിക്കും പറഞ്ഞാൽ മോനേക്കാളും കേട്ടോ. ശരി, സോറി, എനിക്കങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും ബെസ്റ്റ് പെർഫോമൻസ് അല്ലായിരുന്നു, അത് തന്നെയാണ് സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ പറയേണ്ടത്. ഫോക്കസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അത്. നമ്മൾ ഇനി ഇനി അങ്ങോട്ടങ്ങോട്ട് വരുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കേരളസ് ആവാൻ പാടില്ല. ബൽറാമും ഈ പറഞ്ഞ പോലെ തന്നെ താഴോട്ട് ബേസ് പോർഷൻസ് ഓഡിബിൾ അല്ലായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, മനുഷ്യരല്ലേ, ചില ദിവസങ്ങളിൽ ആ 5 മിനിറ്റ് പെർഫോമൻസിൽ എന്ത് വേണം സംഭവിക്കാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ.